കേരാഫെഡ് വനിതാ എയോയുടെ കസേര തെറിച്ചിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാവോ? ചട്ടവിരുദ്ധമായ നടപടികളെ എതിർത്തതുകൊണ്ട്. അതായത് പിണറായി സർക്കാരിൻ്റെ ചട്ടവിരുദ്ധമായ നടപടികളെ എതിർത്തത് കാരണം കേരാഫെഡിൻ്റെ വനിതാ എയോയുടെ കസേര തെറിച്ചിരിക്കുന്നു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരാഫെഡിലെ വനിതാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് സ്ഥാനചലനം പറ്റിയിരിക്കുന്നു. എം ഡിക്കെതിരെയുള്ള അഴിമതി അന്വേഷണം വാർത്തയായതും പിൻവാതിലൂടെയുള്ള നിയമനം, അതായത് പിൻവാതിലൂടെ എത്തിയവരെ സ്ഥിരപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വഴിവിട്ട നടപടികളോട് മുഖം തിരിച്ചു നിന്നതുമാണ് അടിയന്തര സ്ഥലമാറ്റത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലേക്കാണ് പുതിയതായിട്ട് മാറ്റിയിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും മറികടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് മാറ്റമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥ കഴിഞ്ഞ ജനുവരിയിലാണ് സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിൽ നിന്നും എഒ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷനിലെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വഴിവിട്ട നിർദ്ദേശങ്ങളുൾപ്പെടെ ഫയലുകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനും മേലധികാരികളുടെ മുൻപിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാനും തുടങ്ങിയതോടെയാണ് ഇവർ മേലധികാരികളുടെ കണ്ണിലെ കരടായി മാറിയത്. എം ഡിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നതിനെ തുടർന്ന് എഒയെ മുൻപ് ബോർഡ് യോഗത്തിൽ വിളിച്ചു വരുത്തി ശാസിച്ചിരുന്നു. എംപ്ലോയ്മെൻ്റ് മുഖേന എത്തിയ താൽക്കാലിക ജീവനക്കാരുടെ നിയമന കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന ആവശ്യം സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി എതിർത്തതാണ് കാരണം. അതായത് പുതിയ കരാർ നിയമനങ്ങൾ നടത്തരുതെന്ന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം ലഭിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ചെയർമാൻ്റെ ഡ്രൈവറുടെയും എം ഡിയുടെയും ടൈപ്പിസ്റ്റിൻ്റെയും നിയമന കാലാവധി നീട്ടി നൽകിയത് വാർത്തയായതിനു പിന്നാലെയാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ ഈ ഉദ്യോഗസ്ഥയാണെന്ന അധികൃതരുടെ സംശയം കാരണമാണ് ഈ ഉദ്യോഗസ്ഥയെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നത്. കേരാഫെഡിലെ 145 ഒഴിവുകളിൽ 70 എണ്ണത്തിൽ കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സജീവമായിരിക്കുകയാണ് എഒയുടെ സ്ഥലം മാറ്റം. കേരാഫെഡ്, കൺസ്യൂമർ ഫെഡ് എന്നിവ ഉൾപ്പെടെ 16 സ്ഥാപനങ്ങളിൽ താൽക്കാലിക കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതി നൽകിയ ഹർജിയെ തുടർന്നാണ് സ്ഥിരപ്പെടുത്തൽ പാടില്ല എന്ന ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. കേരാഫെഡിലെ യഥാർത്ഥ ഒഴിവുകളുടെ എണ്ണം അറിയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ആഴ്ച ആവശ്യപ്പെട്ടിരുന്നതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്പെഷ്യൽ റൂൾ അംഗീകരിച്ച് നിയമനം PSC വിടുന്നതോടെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകുന്നത് കേരാഫെഡിലാണെന്നും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നിന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നാൽ കൃത്യമായ ഒഴിവുകളുടെ എണ്ണം കേരാഫെഡ് അധികൃതർ ഇനിയും കൈമാറിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് കേരാഫെഡിൻ്റെ ഒഴിവുമെല്ലാം PSC വിടുന്നുവെന്നൊക്കെയാണ്. എന്നാൽ പത്രസമ്മേളനങ്ങൾ പറയുന്നതൊന്ന്, മുഖ്യമന്ത്രി അടിയിൽ കൂടി പ്രവർത്തിക്കുന്നതൊന്ന്. കേരാഫെഡിലെ നിയമനങ്ങളെല്ലാം PSC വിടുമെന്ന് പത്രസമ്മേളനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. കേരാഫെഡിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിര നിയമനം കൊടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ അടിയിൽ കൂടിയുള്ള നിർദ്ദേശമാണ് അംഗീകരിക്കാതെ വന്നതാണ് വനിതാ എയുടെ കസേര തെറിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം. അകാക്കൾക്ക് വേണ്ടി PSCയെ പോലും തൂക്കി വിൽക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും കേരള മന്ത്രിമാരും എടുക്കുന്നത്. നമ്മുടെ കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചട്ടവിരുദ്ധമായ നടപടികളാണ്. എന്നാൽ സർക്കാർ പറയുന്ന ചട്ടവിരുദ്ധ നടപടികളെ എതിർക്കുന്നവർക്ക് എന്നും എതിരെ അവർ അഴിമതിയും മറ്റും വാർത്തയായി കൊണ്ടുവന്ന് അവരെ അങ്ങ് തറയാക്കുന്ന പരിപാടിയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.